ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, വർഷത്തിൻ്റെ ഈ സമയം എന്നത് എല്ലാ ആളുകളും കരിയറിനെക്കുറിച്ച്, അവരുടെ ഭാവി പഠനത്തെക്കുറിച്ച്, ഭാവി ജീവിതത്തെക്കുറിച്ചൊക്കെ കൂടുതൽ ചർച്ച ചെയ്യുന്ന കാലമാണ്. പ്രത്യേകിച്ച് SSLC റിസൾട്ട് വന്നു, പ്ലസ് ടു റിസൾട്ട് വന്നു, ഡിഗ്രി റിസൾട്ട് വന്നു. ഈ സമയത്തൊക്കെ രക്ഷിതാക്കൾ കൂടുതൽ ചിന്തിക്കുന്നത് മക്കളുടെ ഭാവിയെക്കുറിച്ചാണ്. എന്ത് പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, എവിടെ പറഞ്ഞയക്കണം, ഏത് ജോബ് സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് എല്ലാവരും ആശങ്കാകുലരാണ്. ഈ നിരന്തരമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സമയത്ത് കരിയർ ഗൈഡുകൾക്കും അതുപോലെ തന്നെ കരിയർ കൗൺസിലേഴ്സിനൊക്കെ വലിയ ഡിമാൻഡാണ്. ഇവിടെ എന്താണ് കരിയർ എന്നത്? കരിയർ എന്ന ആ ഇംഗ്ലീഷ് പദത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു മലയാള പദമുണ്ടോ എന്ന് സംശയമാണ്. അതുകൊണ്ട് നമ്മൾ കരിയർ എന്ന പദം തന്നെ ഉപയോഗിക്കുന്നത്. കരിയർ എന്താണ്? കരിയറും ജോബും തമ്മിൽ എന്താണ് വ്യത്യാസം? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് പലരും സംശയിക്കാറുണ്ട്. വാസ്തവത്തിൽ കരിയർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ അയാൾക്ക് ജീവിക്കാൻ ആവശ്യമായ വരുമാനം ലഭ്യമാകുന്ന എന്തൊക്കെ ജോലി അയാൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ കരിയറിൻ്റെ പരിധിയിൽ വന്നു. പലപ്പോഴും എന്താണ് ജോബും എന്താണ് കരിയറും വ്യത്യാസം ചോദിക്കാറുണ്ട്. അത് വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ അയാൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ജോബ്, ഫോർ എക്സാമ്പിൾ രാവിലെ ആഴ്ചയിൽ 3 ദിവസം അയാൾ ഒരു സ്ഥാപനത്തിൽ ക്യാഷ്യറായി ജോലി ചെയ്യുന്നു, വൈകുന്നേരം 5-4 മണിവരെ. പിന്നീട് അദ്ദേഹം ആ ദിവസങ്ങളിൽ തന്നെ 4 മണിക്ക് ശേഷം മറ്റൊരു സ്ഥാപനത്തിൽ അറ്റൻഡറായി ജോലി ചെയ്യുന്നു, ഒരു ഓഫീസിൽ. അത് രണ്ടും വ്യത്യസ്ത ജോബുകളാണെങ്കിലും അത് ഒരേ കരിയറിൻ്റെ ഭാഗമാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം കരിയറാണ്. പിന്നെ അയാൾ ബാക്കിയുള്ള 3 ദിവസങ്ങളിൽ മറ്റൊരു സ്ഥാപനത്തിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്നു. ഈ 3 വ്യത്യസ്ത ജോബുകൾ അയാൾ ചെയ്യുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അയാൾക്കതിൽ നിന്നും 3-ൽ നിന്നും ഇൻകം ലഭിക്കുന്നു. അപ്പോൾ അങ്ങനെ അയാൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ ജോലികളും ജോബുകളും കരിയറിൻ്റെ ഭാഗമാണ്. അതാണ് കരിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പിന്നീട് ഈ കരിയർ തന്നെ അയാൾ കരിയറിൽ തന്നെ വ്യത്യസ്തമായ സ്ഥാനമാനങ്ങൾ നേടും. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ ഈ ജോലി ആദ്യമായി ഒരു ലേബറായി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, തുടങ്ങുന്നു. പിന്നീട് ലേബർ കുറച്ച് നന്നായി അതിൽ കഠിനാധ്വാനം ചെയ്ത് നന്നായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആത്മാർപ്പണം ചെയ്യുമ്പോൾ അയാൾക്കതിൽ നിന്ന് ഒരല്പം പ്രൊമോഷൻ ലഭിക്കുന്നു. അടുത്ത അയാൾ സൂപ്പർവൈസറാകുന്നു, പിന്നെ അയാൾ സ്ഥാപനത്തിൻ്റെ മാനേജറാകുന്നു, ജനറൽ മാനേജറാകുന്നു. ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അയാൾ ആ സ്ഥാപനത്തെ മൊത്തം അയാളുടേതാക്കി മാറ്റുന്ന തരത്തിൽ അയാൾ വളരുന്നു. ഇതെല്ലാം അയാളുടെ കരിയറിൻ്റെ ഭാഗമാണ്, കരിയറിലെ വ്യത്യസ്ത പൊസിഷനുകളാണ്. അങ്ങനെ അയാൾ വളരണമെങ്കിൽ അയാൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതാണ് കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കരിയറിൽ അയാൾ ചെയ്യേണ്ടത് എന്താണ്? ഒരാൾക്ക് ആവശ്യം ഉണ്ടാവേണ്ടത് എനിക്ക് ഇതിൽ വളരണമെന്ന ശക്തമായൊരു ഡിസയർ ഉണ്ടാവണം. ആ ഒരു ഡിസയർ ഉണ്ടാവണമെങ്കിൽ അയാൾക്കതിൽ പാഷനേറ്റായിട്ട്, അതായത് വളരെ അധികം സന്തോഷത്തോടെ താല്പര്യത്തോടുകൂടി ജോലി ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് വളരാൻ കഴിയുള്ളൂ. അപ്പോൾ ആ സന്തോഷവും താല്പര്യവും അയാൾ അതിൽ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയുള്ളൊരു ജോബിൽ മാത്രമേ അയാൾക്ക് വളരാൻ പറ്റുള്ളൂ. രണ്ടാമത്, അയാൾക്കതിന് വേണ്ട ആത്മാർപ്പണത്തോടൊപ്പം അയാൾക്ക് നിരന്തരമായി സെൽഫ് ലേണിംഗ്, സ്വയം പഠിക്കാനുള്ള ഒരു സന്നദ്ധത ഉണ്ടാവണം. അപ്പോഴേ ഒരാൾ സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുകയുള്ളൂ. ഒരാൾ വളരണമെങ്കിൽ അയാൾ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നിരന്തരമായി കഠിനാധ്വാനം ചെയ്യുകയും അതിൽ ആത്മാർപ്പണം ചെയ്യുകയും അതോടൊപ്പം അയാൾ വളരാൻ വേണ്ടി സ്വയം പഠിക്കുകയും ചെയ്യണം. അങ്ങനെ പഠിച്ചു വരുമ്പോൾ തീർച്ചയായും അയാൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളർന്നുകൊണ്ടിരിക്കും. അങ്ങനെ വളരണമെങ്കിൽ കരിയറിനെ വ്യക്തമായി പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. കരിയർ പ്ലാനിങ് നമുക്ക് മറ്റൊരു സെഷനിൽ പറയാനുള്ളതാണ്. അപ്പോൾ സൂചിപ്പിച്ചത്, കരിയർ എന്നത് ഒരാളുടെ ജീവിതം തന്നെയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ ഇവിടെ ജനിച്ചു എങ്കിൽ അയാൾ ജീവിക്കണം. ജീവിക്കണമെങ്കിൽ അയാൾ എന്തെങ്കിലും ജോബ് ചെയ്തേ പറ്റൂ. പ്രത്യേകിച്ച് നമ്മളെ സമൂഹത്തിൽ പുരുഷന്മാർ ജോലി ചെയ്യുക, സ്ത്രീകൾ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവർക്ക് ജോലി വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജീവിക്കണമെങ്കിൽ, അയാൾക്ക് ഇവിടെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ ജോലി അത്യാവശ്യമാണ്. ആ ജോലി എന്നതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതം. കരിയർ എന്ന സ്വപ്നവുമായി മുന്നോട്ട് പോകുമ്പോൾ കരിയറിനെ വളരെ വ്യക്തമായി പ്ലാൻ ചെയ്യുക. പ്ലാൻ ചെയ്ത് മാത്രം പോവുക എങ്കിൽ തീർച്ചയായും നല്ല ഉന്നതമായ സ്ഥാനങ്ങളിൽ, ഉന്നതമായ ജോലികളിൽ എത്താൻ സാധിക്കും. അങ്ങനെ എല്ലാവർക്കും കരിയറിനെ തിരിച്ചറിഞ്ഞ് അവരുടെ ഇഷ്ടമുള്ള ജോലികളിലെത്തി അതിൽ വളരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്.